സി വക്താവായിരുന്ന പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടിരിക്കുന്നു. അവർ ശിവസേനയിൽ ചേർന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം വാർത്താസമ്മേളനം നടത്തി. ശിവസേനയിൽ ചേർന്നതായിട്ട് അവർ അറിയിക്കുകയുണ്ടായി. ഏതായാലും അവരെ അപമാനിച്ച ആളുകൾക്കെതിരെ പരാതി പറഞ്ഞിരുന്നു പ്രിയങ്ക ചതുർവേദി. ആ പരാതിയിൽ നടപടിയെടുക്കാതെ ആ ഉപദ്രവിച്ച ആളുകൾക്ക് അനുകൂലമായി കോൺഗ്രസ് പെരുമാറിയതിനെ തുടർന്നാണ് അവർ പാർട്ടി വിട്ടതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ശരത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശരത്, എന്താണ് പൂർണ്ണമായും സംഭവിച്ചത്? അതായത് പ്രിയങ്ക ചതുർവേദിക്കെതിരെ ഒരു സംഘം ആളുകൾ നേതാക്കളടക്കം അപമര്യാദയായി പെരുമാറുന്നു, അവർക്കെതിരെ പരാതി നൽകുന്നു പ്രിയങ്ക. പക്ഷേ അതിൽ യാതൊരുവിധ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ അപമര്യാദയായി പെരുമാറിയ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണോ അവർ ഇത്തരത്തിൽ വക്താവ് സ്ഥാനം ഒഴിയുകയും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്തത്? തീർച്ചയായും മനു, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി റഫാൽ കരാറിൽ ബി ജെ പിക്കെതിരായ വലിയ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ദേശീയ വക്താവായ പ്രിയങ്ക ചതുർവേദി ഉത്തർപ്രദേശിലെ മധുരയിൽ ഒരു പാർട്ടി പരിപാടിയിൽ ഈ ഒരു പ്രചരണാർത്ഥം പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് അപമര്യാദയായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരൊക്കെ തന്നെ പ്രിയങ്ക ചതുർവേദിയോട് പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് പ്രിയങ്ക ചതുർവേദി ദേശീയ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ യു പി സി സി അധ്യക്ഷനായ രാജ് ബബ്ബർക്കും ഉൾപ്പെടെ തന്നെ അപമാനിച്ച നേതാക്കന്മാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നാലെ, തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് ഘട്ടമായതോടുകൂടി ഈ നേതാക്കന്മാർക്കെതിരായ നടപടികൾ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ നേതാക്കന്മാർക്ക് പാർട്ടി ചുമതലകളൊക്കെ തന്നെ തിരിച്ചു നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ നീക്കം വല്ലാതെ പ്രിയങ്ക ചതുർവേദിയെ അസ്വസ്ഥയാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് പരസ്യമായി തന്നെ പ്രതികരണം കഴിഞ്ഞ ദിവസം അവർ നടത്തുകയും ചെയ്തിരുന്നു. പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുക്കുന്ന ആളുകൾക്ക് പരിഗണിക്കാതെ ഗുണ്ടകളെയാണ് പാർട്ടി പരിപാലിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പ്രിയങ്ക ചതുർവേദി ഈ നീക്കത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ പ്രിയങ്ക ചതുർവേദി തന്റെ ചുമതലകളൊക്കെ തന്നെ രാജിവെക്കാൻ വേണ്ടി പോകുന്നു, പാർട്ടി വിടാൻ വേണ്ടി പോകുന്നു എന്നുള്ള സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിലെ എ സി സി വക്താവാണ് എന്നുള്ള, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകൾ വഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെ അവർ നീക്കം ചെയ്തു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൽ നിന്നും പുറത്തുപോയതോടുകൂടി ഏതായാലും പ്രിയങ്ക ചതുർവേദി ഇനി പാർട്ടിയിൽ തുടരില്ല എന്ന് വ്യക്തമായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള കത്തും പുറത്തു വരികയായിരുന്നു. ഈ രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രിയങ്ക ചതുർവേദിയുടെ രാജി. നേരത്തെ ടോം വടക്കൻ, മറ്റൊരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ മാധ്യമങ്ങളിൽ എപ്പോഴും കണ്ടുവരുന്ന മുഖമായ ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നിരുന്നു. അതിനേക്കാൾ എത്രയോ ഏറെ പ്രഹരശേഷിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയങ്ക ചതുർവേദിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ സ്ത്രീ സുരക്ഷയും മറ്റുമൊക്കെ തന്നെ ക്യാമ്പയിൻ രംഗത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ശ്രമിക്കുമ്പോൾ, പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ആവർത്തിച്ച് ഉന്നയിക്കുന്ന വാക്ക് അവർ അഭിസംബോധന ചെയ്യുമ്പോൾ സഹോദരിമാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രസംഗം തന്നെ ആരംഭിക്കാറുള്ളത്. ആ രീതിയിൽ വലിയ ഒരു സ്ത്രീപക്ഷ ക്യാമ്പയിൻ ഒരു വശത്ത് കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ പൂർണ്ണമായും സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്കാണ് പൂർണ്ണമായ പരിഗണന ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സംഭവം. പ്രിയങ്ക ചതുർവേദി 10 വർഷമായി കോൺഗ്രസിന്റെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുതലെയുള്ള വിവിധ ഘട്ടങ്ങളിലായി 10 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആയ പ്രവർത്തകയ്ക്ക്, അത്തരം ഒരു വനിതാ നേതാവിന് ഒരു സുരക്ഷിതത്വവും നൽകാതെ ഈ ഒരു കേവലം തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു സീറ്റിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ സ്ത്രീലമ്പടന്മാരെ ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള രാജിയും അറിയിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, വലിയ ഒരു ക്യാമ്പയിൻ മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ അതുപോലെ തന്നെ മറ്റ് ബി ജെ പിയും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് ഇപ്പോൾ ന്യായ് പദ്ധതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു സ്ത്രീ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിന് ന്യായം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായ് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ അവരുടെ പൂർണ്ണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സാധിക്കുക എന്നുള്ള രീതിയിൽ മറ്റൊരു ക്യാമ്പയിൻ നടത്തുന്നു. ഒരു വനിതാ നേതാവിന് സംരക്ഷണം കൊടുക്കാനാവാത്ത കോൺഗ്രസ് പാർട്ടി ദേശീയ വക്താവിന് തന്നെ അവരുടെ വ്യക്തിത്വത്തെ അപമാനിച്ചുകൊണ്ട്, അവരുടെ സ്ത്രീ
നേതൃത്വത്തെ തന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാനാവാത്ത പാർട്ടി എന്ത് ന്യായമാണ് രാജ്യത്തിന് സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം തന്നെയായിരുന്നു പ്രിയങ്ക ചതുർവേദി. പ്രധാനപ്പെട്ട പല സംഭവങ്ങളിലും നമ്മൾ കണ്ടതാണ്, പല സാഹചര്യങ്ങളിലും കോൺഗ്രസിന്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു ആൾ കൂടിയായിരുന്നു പ്രിയങ്ക ചതുർവേദി. ഇവിടെ പ്രിയങ്ക ഇത്തരത്തിലൊരു വിഷയത്തിൽ പാർട്ടി വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരിക. ഒന്ന്, കോൺഗ്രസിൽ നിന്ന് ഹിന്ദുത്വ അജണ്ടയുള്ള ശിവസേനയിലേക്ക് പോകുന്നു. അതിനും അപ്പുറത്തേക്ക് നേരത്തെ ശരത് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വനിതയായിരുന്നിട്ടുകൂടി അവർക്ക് പോലും ന്യായം ഉറപ്പാക്കാൻ അല്ലെങ്കിൽ നീതി ഉറപ്പാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം, ഇത് സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തി പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ജനങ്ങളുടെ മുന്നിൽ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ. തീർച്ചയായും സ്ത്രീ സുരക്ഷ സംബന്ധിച്ചു കോൺഗ്രസിനെ വലിയ ഒരു പ്രതിരോധത്തിലാക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നടക്കാനിരിക്കുന്നു. രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു പ്രചരണം ദേശീയ തലത്തിൽ തന്നെ വീണ്ടും ഒരു BJP അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കോൺഗ്രസിനെതിരായ പാർട്ടികളുടെ ഒക്കെ തന്നെ ഒരു ആയുധമായി തീർച്ചയായും ഈ ഒരു സംഭവം മാറും. കാരണം ആ രീതിയിലാണ് സംഭവങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുന്നത്. ഒരു ദേശീയ വക്താവിനെ പാർട്ടിയുടെ നേതാക്കന്മാർ അപമാനിച്ചിട്ട് അതിൽ ഇരയോടൊപ്പം നിൽക്കേണ്ടതിന് പകരം വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന വേട്ടക്കാർക്കൊപ്പം നൽകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാകും. കോൺഗ്രസിന്റെ ഒരു മനോഭാവത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം സ്ത്രീകളുടെ പരാതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പരിഗണന കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നേരത്തെ കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ സുധാകരന്റെ ഒരു പരസ്യ ചിത്രത്തിൽ നിന്നുകൂടി തന്നെ വ്യക്തമായിരുന്നു. അവനാണ് അതുകൊണ്ട് അവൻ പാർലമെന്റിൽ പോയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായും ആ രീതിയിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പ്രചരണം കണ്ണൂരിൽ നിന്നും കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ പൊതുവിൽ ഈ ഒരു സ്ത്രീവിരുദ്ധ മനോഭാവം വലിയ അളവിൽ കോൺഗ്രസിൽ ഉണ്ട് എന്ന് കൃത്യമായും അടിവരയിടുന്നതാണ് ഈ ഒരു സംഭവം. കേവലം 3-4 നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ നേതാവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച മറ്റു പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സിനിമാ നടിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ ഖുഷ്ബുവിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവരെ തെറ്റായ രീതിയിൽ സ്പർശിക്കാനും അവരെ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ ആലോചിക്കേണ്ടത്. മറിച്ച് ഖുഷ്ബു ആ സമയത്ത് ഒരു പ്രതികരണം തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നെ മോശം രീതിയിൽ സ്പർശിക്കുകയും ചെയ്ത ആളെ അപ്പോൾ തന്നെ തിരിച്ചടിച്ച ഒരു ഖുഷ്ബുവിന്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സംഭവത്തിൽ പോലും കൃത്യമായി കോൺഗ്രസ് ഒരു നടപടി സ്വീകരിച്ചോ എന്നുള്ളത് സംശയമാണ്. ഈ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രീതിയിലുള്ള സ്ത്രീവിരുദ്ധ മനോഭാവത്തെ കൃത്യമായും പ്രകടമാക്കുന്ന സംഭവങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇനി നേരത്തെ മനു സൂചിപ്പിച്ച മറ്റൊരു വശം കൂടിയുണ്ട്. പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് വിട്ട ശേഷം എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം, കോൺഗ്രസ് വിട്ട് സാധാരണ ബഹുഭൂരിഭാഗം നേതാക്കന്മാരും BJPയിലേക്ക് പോകുന്ന കാഴ്ച ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് വർഷങ്ങളായി കാണുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഇവിടെ ഒരു പരിധിവരെ ആവർത്തിച്ചിരിക്കുന്നത്. മറ്റൊരു തീവ്ര ഹിന്ദു ശക്തിയുടെ പിടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു. കോൺഗ്രസ് വിട്ടുകൊണ്ട് പ്രിയങ്ക ചതുർവേദി ചേർന്നിരിക്കുന്നത് ശിവസേനയിലാണ്. ശിവസേന നമുക്കറിയുന്നത് പോലെ വലിയ മറാത്താവാദമൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് വലിയ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. ആ രീതിയിൽ കോൺഗ്രസിന്റെ ആശയത്തെ ഒരു സുപ്രഭാതത്തിൽ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് വലിയ തീവ്ര ഹിന്ദു നിലപാടുകളിലേക്ക് പ്രിയങ്ക ചതുർവേദി മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഏറെ ശ്രദ്ധയോടെ നോക്കണം. ഈ രീതിയിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് പോലും ആശയപരമായി അടിത്തറയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് പാർട്ടികളിലേക്ക് തീവ്ര ഹിന്ദു നിലപാടുകളുള്ള BJPയിലേക്കും അതുപോലെ തന്നെ ശിവസേനയിലേക്കും പോകുന്നത് എന്ന് കൃത്യമായും ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിൽ ഒരു വശത്ത് സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുന്ന ഒരു സംഭവം.
ഈ പ്രിയങ്ക ചതുർവേദിയുടെ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ആശയപരമായ അടിത്തറ ഇളകിയതിന്റെ ഭാഗമായി തീവ്ര ഹിന്ദു നിലപാടുകളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ മാറുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ ഒരു പ്രിയങ്ക ചതുർവേദിയുടെ രാജിയിലൂടെയും അതുപോലെ തന്നെ ശിവസേനയിലേക്കുള്ള ചേക്കേറലിലൂടെയും വായിച്ചെടുക്കേണ്ടത്. മനു, തീർച്ചയായും ശരത്ത്. ശരത്ത് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറയണം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ബെറ്റർ ഓപ്ഷനായി അവർ കാണുന്നത് ഒന്നെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ അതുപോലെ ഹിന്ദുത്വ അജണ്ട വച്ച് പുലർത്തുന്ന ഒരു പാർട്ടി പാർട്ടികൾ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസ് ഉയർത്തുന്ന സ്ത്രീ സുരക്ഷാവാദം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദത്തിന്റെ ഒക്കെ പ്രസക്തി എവിടെ വരെയാണ് എന്നുള്ളത് കാര്യം. ഇവിടെ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കണ്ണൂരിൽ കെ സുധാകരന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം നമ്മൾ കണ്ടതാണ് എത്രമാത്രം സ്ത്രീ വിരുദ്ധത നിറഞ്ഞതായിരുന്നു എന്ന്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ ആർത്തവം അശുദ്ധിയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ വച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി പരമ്പരാഗതമായി വച്ചു പുലർത്തുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് എന്നതിന്റെ കൂടി തുടർച്ചയായിട്ട് വേണ്ടേ ഇത്തരത്തിൽ ഉയർന്ന ഒരു വനിതാ നേതാവ് പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആ പരാതിയിൽ ഉൾപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ആ പാർട്ടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? മനു, അതിനു മുൻപായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഈ കെ സി വേണുഗോപാൽ എം പി, കോൺഗ്രസിന്റെ സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ എം പി ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഈ പ്രിയങ്ക ചതുർവേദിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിൽ മാത്രം ചുരുക്കിക്കൊണ്ട് ഒരു പ്രതികരണമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ എം പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ചതുർവേദി ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി ആവശ്യപ്പെട്ട പ്രിയങ്ക ചതുർവേദിയുടെ ആ ഒരു ആവശ്യത്തെ അഡ്രസ് ചെയ്യാതെ ഇത് ഈ ഒരു രാജിയെ പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിൽ സാമാന്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഇത് അത്ര വലിയ വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. അതിന്റെ കൃത്യമായ സൂചനയാണ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന. എന്ത് വിഷയമാണോ പ്രിയങ്ക ചതുർവേദി ഉന്നയിച്ചത് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്, ആ വിഷയത്തെ ഇപ്പോഴും ഈ ഒരു രാജിക്ക് ശേഷം പോലും അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഒരു പ്രസ്താവനയിൽ നിന്നുകൂടി വായിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മറ്റേ പാർട്ടി മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം കാത്ര വലിയ ഗൗരവം കോൺഗ്രസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ ശിവസേനയിലേക്കും ബി ജെ പിയിലേക്കും ഒക്കെ തന്നെ പോകുമ്പോഴും ഈ നിലപാട് തന്നെ കോൺഗ്രസ് തുടരുന്നു. അതായത്, തങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും പാർട്ടിയോടൊപ്പം തന്നെ നിർത്താനുള്ള ഒരു ശ്രമങ്ങളും നടത്താതെ പോകുന്നവർ പോകട്ടെ എന്നുള്ള നിലയിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നതാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ കൂടി വായിച്ചെടുക്കേണ്ടത്. മനു, തീർച്ചയായും ശരത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഇത്തരത്തിൽ നേരത്തെ ടോം വടക്കൻ പോയപ്പോൾ ഇവർ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. നേരത്തെ ടോം വടക്കൻ പോയപ്പോൾ പറഞ്ഞത് ആരാണ് ടോം വടക്കൻ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് കണ്ടാണ്. നമ്മൾ കേരളത്തിലെ നേതാക്കളും പറഞ്ഞു അദ്ദേഹം അവിടെ പെട്ടിയെടുത്ത് കിടക്കുന്ന ആളായിരുന്നു അത്തരത്തിൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രിയങ്കയെ കുറിച്ചും പറയുന്നു അവരുടെ പരാതിയിൽ അഡ്രസ് ചെയ്യാതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്ന്, അതൊരു വേറെ മാർഗമില്ലാത്ത ഗതികേടിന്റെ പുറത്തുള്ള ഒരു ന്യായീകരണം മാത്രമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. എങ്കിലും ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി വിട്ട് ഉടൻ തന്നെ ഒന്നെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട വച്ചു പുലർത്തുന്ന തീവ്ര ഹിന്ദുത്വം പറയുന്ന ശിവസേന പോലുള്ള പാർട്ടികളിലേക്ക് പോകുന്നു മുതിർന്ന നേതാക്കൾ പോലും. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും അവരുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അവരുടെ ആശയപരമായ അടിത്തറ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, നേരത്തെ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ തന്നെ ഇടതുപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അല്ലെങ്കിൽ നാളെ വർഗീയതയോട് സന്ധി ചെയ്യുന്ന ആളുകളാണ് കോൺഗ്രസ്. തീർച്ചയായും, എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോം വടക്കൻ അന്ന് പാർട്ടി വിട്ടുപോയപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആദ്യം വാർത്താ സമ്മേളനം വിളിച്ച് അതായത് കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ അന്ന് എ ഐ സി സിയുടെ വക്താവ് എന്ന നിലയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രിയങ്ക ചതുർവേദിയാണ് ആയിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഇതൊരു ടോം വടക്കൻ ഒരു പ്രാധാന്യമുള്ള നേതാവല്ല അത്തരത്തിലായിരുന്നു പറഞ്ഞത്. അത് ആ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം അന്ന് ടോം വടക്കൻ പോയതിനെ എതിർത്ത പ്രിയങ്ക ചതുർവേദി മറ്റൊരു പാർട്ടിയിലേക്ക് ശിവസേനയിലേക്ക് പോകുന്നൊരു കാഴ്ച അവിടെയാണ് ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി അല്ലെങ്കിൽ നാളെ മറ്റൊരു പാർട്ടി എന്നൊരു എന്ന പ്രസ്താവനയുടെ ആ ഒരു സാങ്കത്യം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. തി
തീർച്ചയായും. പക്ഷേ മനു, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ടോം വടക്കൻ എന്നത് ഒരു പരിധിവരെ രണ്ടാം യു പി എ സർക്കാർ താഴെ പോയതിനു ശേഷം വലിയ കാര്യമായ രീതിയിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ വക്താവ് എന്നുള്ള രീതിയിൽ വലിയ അവസരങ്ങളൊന്നും തന്നെ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കോൺഗ്രസ് വിടുന്ന ഒരു സാഹചര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ടോം വടക്കൻ പോകുന്നതിനേക്കാൾ എത്രയോ പ്രഹരം കിട്ടുക ഈ ഒരു പ്രിയങ്ക ചതുർവേദിയുടെ പാർട്ടി മാറ്റമാണ്. അതുകൊണ്ട് തന്നെ പല നേതാക്കന്മാരും കൃത്യമായ ഒരു പ്രതികരണത്തിന് ഭയക്കുന്നുമുണ്ട്. കാരണം ഈ വിഷയം ടോം വടക്കൻ ഉന്നയിച്ചതിനും അപ്പുറത്തേക്ക് ഒരു സ്ത്രീ വിഷയമാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും അപമാനിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ രംഗത്ത്, മാധ്യമ വിഭാഗം എന്നുള്ള നിലയിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു മുഖം കൂടിയായിരുന്നു പ്രിയങ്ക ചതുർവേദിയുടേത്. ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ചതുർവേദി പാർട്ടി മാറുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമായി അവർ പറയുമ്പോൾ പോലും അത് വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞു വെച്ച കാര്യം തന്നെ, ന്യായ് പദ്ധതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വന്തം പാർട്ടിയിൽ ന്യായ് കൊടുക്കാൻ, ന്യായം നൽകാൻ വേണ്ടി സാധിക്കാത്ത കോൺഗ്രസിന് എങ്ങനെയാണ് രാജ്യത്തിന് ന്യായം നൽകാൻ വേണ്ടി പറ്റുക എന്നുള്ള ചോദ്യം അവിടെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരിക. ആ ഒരു വിഷയങ്ങളെയൊക്കെ തന്നെ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യാൻ വലിയ ഒരു പ്രതിസന്ധി തന്നെ നേരിടും. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ഈ ഒരു മുന്നേറ്റ സ്ത്രീപക്ഷ നിലപാടുകൾ എല്ലാ പാർട്ടികളും പ്രചരണ രംഗത്ത് ഉപയോഗിക്കുമ്പോൾ അത് പ്രയോഗിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് കൃത്യമായി വ്യക്തമാകുന്നതാണ് ഈ ഒരു പ്രസ്താവന. ഇത് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലും, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതൊക്കെ തന്നെ ഇത്തരമൊരു നിലപാടാണ് എന്നും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ, കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ, താൻ പുരുഷനാണ്, താൻ ആണാണ്, അതുകൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്തുന്ന ആണധികാരം കോൺഗ്രസിനകത്തുണ്ട്. ഈ രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ പ്രചരണ രംഗത്ത് തന്നെ കാണുന്നു. അതിന്റെ മറ്റൊരു പ്രതിഫലനം കൂടിയായി ഈ പ്രിയങ്ക ചതുർവേദിയുടെ രാജിയെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ കോൺഗ്രസ് നേതാവായ ഖുഷ്ബുവിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വെച്ച് അപമാനിക്കാൻ വേണ്ടി ശ്രമം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ഖുഷ്ബു തനിച്ച് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ കൃത്യമായ തുറന്നുകാട്ടലുകളാണ്. അത് ഏതായാലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായ ഒരു പ്രചരണ ആയുധവും അതുപോലെ തന്നെ പ്രചരണ മുദ്രാവാക്യവുമാവും. അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസിന്റെ സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുകൊണ്ട് വിഷയത്തെ ഒതുക്കി തീർക്കാനുള്ള സമീപനം, അല്ലെങ്കിൽ ആ നിലപാടാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രിയങ്ക ചതുർവേദി ഉന്നയിച്ചിട്ടുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ ഒരു രാജിയെക്കുറിച്ച് അത്ര കാര്യ മാത്രം പ്രസക്തമായി അദ്ദേഹം കാണാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ നേതാവിന് ഇത്തരത്തിൽ ഞാൻ പറയാം ശരത്ത്, ഇപ്പോൾ ശ്രീമതി ചിന്താജറോം നമ്മുടെ ടെലിഫോണിൽ അടിച്ചിരുന്നുണ്ട്. ശ്രീമതി ചിന്താജറോം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ, മുഖങ്ങളിൽ ഒരാളായിരുന്നു പ്രിയങ്ക ചതുർവേദി. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും, അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രിയങ്കയിലൂടെ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം അറിഞ്ഞിരുന്നത് ആ വക്താവിലൂടെയായിരുന്നു. എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് അവർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുന്നു. അതിൽ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ആ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി എന്നതിൽ പ്രതിഷേധിച്ച് അവർ പാർട്ടി വിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നാട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ സംസാരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു വിഷയത്തിൽ അവരുടെ വക്താവ് തന്നെ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ വ്യക്തമായി തന്നെ വാർത്താ സമ്മേളനത്തിനകത്ത് അവർ സൂചിപ്പിച്ചതാണ്, അവർക്ക് വലിയ തോതിലുള്ള മാനസിക പ്രയാസവും അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് അവർ തന്നെ കൃത്യമായി തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവം അത് രാജ്യത്താകെ വലിയ തോതിൽ ചർച്ചയാകേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സ്ത്രീ, അതും ഒരു പാർട്ടി പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങളുമായി തുറന്നു പറയുവാനായിട്ട് വക്താവ് എന്ന തരത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ, അവർക്ക് ഇപ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഒരു അവസ്ഥ എത്തുകയും അവർ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പൊതുരംഗത്ത് പൊതുപ്രവർത്തകയായിരുന്ന ഒരു സ്ത്രീക്ക് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത് വളരെ വേദനാജനകമാണ്. ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ നിലപാടുകൾ, സ്ത്രീ വിരുദ്ധ
കാര്യങ്ങളൊക്കെ ഒരു ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും ഗൗരവമേറിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെയാണ് ചിന്ത, ഒരുപക്ഷെ ചിന്തയും ശ്രദ്ധിച്ചു കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ കണ്ണൂരിലെ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു പരസ്യം, അതുമായി ബന്ധപ്പെട്ട് സ്ത്രീവിരുദ്ധ പരസ്യം വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയ അടക്കം വളരെയധികം ചർച്ചയായതുമാണ്. അതായത് എന്താണ് സത്യത്തിൽ, എന്താണ് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് എന്ന് വ്യക്തമാകുന്നതല്ലേ ആ പരസ്യവും ഇപ്പോൾ ഈ പ്രിയങ്ക ചതുർവേദി ഉന്നയിച്ച കാര്യങ്ങളോടുള്ള ആ പാർട്ടിയുടെ നിലപാടും ഒക്കെ നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? രാജ്യം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് വോട്ടിംഗ് വോട്ടെടുപ്പിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ഏറ്റവും അധികം കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം സ്ത്രീ സുരക്ഷിതത്വമാണ്. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അംഗീകാരവും സ്ത്രീ സമത്വത്തിന്റെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ വളരെയധികം ഉയർന്നു വരുന്ന ഒരു സമയത്ത് ഏതെങ്കിലും വ്യക്തികൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു കൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ അതെല്ലാം ചെറുപ്പം തെരഞ്ഞെടുപ്പിനുൾപ്പെടെയുള്ള മാനിഫെസ്റ്റോകൾക്കകത്ത് സ്ത്രീ സുരക്ഷിതത്വവും സ്ത്രീ സമത്വവും ഒക്കെ പറയുമ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്ന തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരുന്നത് തീർച്ചയായും വേദനാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. വലിയ രീതിയിൽ വലിയ ഗൗരവത്തോടുകൂടി തന്നെ ഇത്തരം സംഭവങ്ങളെ രാജ്യത്തെ വോട്ടർമാർ നോക്കിക്കാണും എന്നതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി, ചിന്തയാണ് പ്രതികരിച്ചത്. ചിന്താ ജോറാം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായി വരുന്നത്. കാരണം ഒരു പ്രധാനപ്പെട്ട വക്താവ്, അവരുടെ വക്താവ് വനിതാ മുഖങ്ങളിൽ ഒരാളായ പ്രിയങ്ക ചതുർവേദി അവരെ അപമര്യാദയായി പെരുമാറി ഒരു കൂട്ടം നേതാക്കൾ എന്ന് പറയുന്നു. എന്നിട്ട് അവർക്കെതിരെ പരാതി നൽകുന്നു. ആ നേതാക്കൾക്കെതിരെ ഒരുവിധ നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല പരാതിയിൽ ഉൾപ്പെട്ട നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ അവർ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി വിട്ട് ശിവസേനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന് രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോഴാണ് അവരുടെ പ്രധാനപ്പെട്ട വക്താവ് തന്നെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിട്ട ദുരനുഭവത്തെ തുടർന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏറെ ഗൗരവതരമാണ്. മാത്രമല്ല പ്രതിരോധത്തിൽ നിൽക്കുന്നതുമാണ്. അവരുടെ സ്ത്രീപക്ഷ നിലപാടുകളെ, അതിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശരത്ത് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഒരു പക്ഷേ ACC നേതൃത്വത്തിന് ഏറ്റവും നാണക്കേടും തിരിച്ചടിയും നൽകിയ ഒരു തീരുമാനമാണ് പ്രിയങ്ക ചതുർവേദിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതായത് അവർ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവതരമാണെന്നത് മാത്രമല്ല ആ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകളെ അപ്പാടെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അത് വളരെ കൃത്യമാണ്. കാരണം ഇതിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് ACC നേതൃത്വം അല്ലെങ്കിൽ UPയിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്യുന്നു. എന്താണ് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് എന്ന് രാജ്യം മുഴുവൻ ചോദ്യമുയർത്തുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ പ്രിയങ്ക ചതുർവേദിയുടെ രാജിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. മറുപടി പറയാൻ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരില്ലേ കോൺഗ്രസ് നേതൃത്വം? അതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ എഴുതിത്തള്ളാൻ KC വേണുഗോപാലിനെ പോലുള്ളവർ ശ്രമിക്കുന്നത്? മനു, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ വിഭാഗത്തിന്റെ മുഖമായി നിന്ന ഒരു നേതാവാണ് പ്രിയങ്ക ചതുർവേദി. ആ നേതാവാണ് ഇപ്പോൾ BJP കോൺഗ്രസ് വിട്ട് ശിവസേനയിൽ ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഇത്തരമൊരു രാജിയിലേക്കും അതുപോലെ തന്നെ ശിവസേനയിലേക്ക് ചേരാനും ഉണ്ടായി ഉള്ള കാരണമായി അദ്ദേഹം അവർ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നോട് ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കന്മാർ തന്നെ അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അപമര്യാദയായി തന്നോട് പെരുമാറിയ നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്ത ഉടൻ തന്നെ വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും നൽകിയ തന്നെ പോലുള്ള നേതാക്കന്മാരെ ഒക്കെ തന്നെ അപമാനിച്ചുകൊണ്ട് കോൺഗ്രസിൽ ഗുണ്ടകളെ പരിപാലിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി ഇന്ന് രാജിവെച്ചിരിക്കുന്നത്. തന്റെ സ്ത്രീത്വത്തെയും തന്റെ വ്യക്തിത്വത്തെയും ഒക്കെ തന്നെ അപമാനിച്ച ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യം.
രാജിയിലൂടെ പ്രിയങ്ക ചതുർവേദി വ്യക്തമാക്കുന്നത്. ഈ ഒരു രാജിയിലൂടെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് നോക്കിക്കാണേണ്ടത്. അതിലൊന്ന്, ഈ ഒരു സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ പുതിയ ഒരു ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വനിതയെ തന്നെ കൊണ്ടുവന്നിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സംഭവം. കാരണം ഒരു നടപടിയുമില്ലാതെ തെരഞ്ഞെടുപ്പ് മാത്രം പരിഗണിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ അനുകൂലമായ കുറ്റവാളികളോട് അനുകൂലമായ ഒരു സമീപനം. ശരത് വരാം, ശരത് തുടരുക. ഇപ്പോൾ ശ്രീ ദേവദാസ് നമ്മുടെ ടെലിഫോൺ അടിച്ചിരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ഒരു സംഘം പ്രാദേശിക നേതാക്കന്മാർ, പ്രാദേശികമെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കൾ തന്നോട് അപമര്യാദയായി പെരുമാറി, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകുന്നു. എന്നാൽ ആ പരാതിയിൽ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ആ പരാതിയിൽ ഉൾപ്പെട്ട നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. അതിനെ തുടർന്ന് അവർ രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്ത്രീപക്ഷ നിലപാട്, സ്ത്രീകളോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓളെ പഠിപ്പിച്ച് ടീച്ചറായിട്ട് ആക്കിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്ന നേതാക്കളെയും നമ്മൾ ഈ പാർട്ടിയിൽ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ നമ്മൾ പ്രിയങ്ക ചതുർവേദി അടക്കമുള്ളവർ രാജിവെച്ചു പോകുന്ന സാഹചര്യത്തെ കാണേണ്ടത്? മനു, ഇത് അതിന്റെ കൂടെ പറയണം. കഴിഞ്ഞ മാസം ഞാൻ തന്നെ ഈ ഒരു കേസ് കൊടുത്തു. സുധാകരൻ പറഞ്ഞ പെണ്ണുങ്ങൾ അത്ര ബുദ്ധിയില്ല, പിണറായിക്ക് എന്ന് പറഞ്ഞത് കാസർഗോഡാണ്, യു ഡി എഫ് ഒരു കൺവെൻഷനിൽ. അതേപോലെ തന്നെയാണ് ഇവരെ, ഓർമ്മയുണ്ടാവും, ഒരു അംബിക സോണി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു യൂത്ത് ലീഡറായിട്ട് നിൽക്കുമ്പോൾ അവരെ സ്റ്റേജിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് കംപ്ലൈന്റ് ചെയ്തതിന് 40 കൊല്ലം മുമ്പ്, ഇന്നത്തെ മൂത്ത കോൺഗ്രസുകാരായത് അന്നത്തെ യൂത്തമാർ പിടിച്ചതായിട്ട് തിരുവനന്തപുരത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു 40 കൊല്ലം മുമ്പേ. അതേപോലെ ഇവരുടെ അടുത്ത്, അതാ അവര് പറഞ്ഞ, പ്രിയങ്ക പറഞ്ഞ ശരി, എന്താ പറയാ, ഗുണ്ടുകാണ് സംരക്ഷണം, പെണ്ണുങ്ങൾക്ക് സംരക്ഷണം ഇല്ല. ഇവരുടെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു നേതാവിനെ തന്തൂരി അടുപ്പിലിട്ടിട്ട് കത്തിച്ചത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവല്ലായിരുന്നോ? അന്ന് രാജീവ് ഗാന്ധിയുടെ വലം കൈയായി നിന്ന പെണ്ണല്ലായിരുന്നോ കത്തി അമർന്നത് യൂത്ത് കോൺഗ്രസ്? അപ്പൊ ഇവരുടെ ഈ സ്ത്രീപക്ഷ നിലപാടിന് വിരുദ്ധമാണ് അവരുടെ. അതാണ് ശബരിമലയിലും കണ്ടത്, അതാണ് ഇവിടുത്തെ സുധാകരനും മറ്റുള്ളവരും ചെന്നിത്തലി അന്ന് തിരുവനന്തപുരത്തെല്ലാം എല്ലാം ഇതാക്കുന്നത്. പക്ഷെ അവർക്ക് വോട്ടിന് വേണ്ടി സ്ത്രീപക്ഷ നിലപാട് എന്നല്ലാണ്ട് കോൺഗ്രസിൽ ഡേഞ്ചറസ് ആണെന്നാണ് ഈ പ്രിയങ്കന്റെ ഇത് കാണിക്കുന്നത്. അവർക്ക് സുരക്ഷിതമില്ല, അത് പല ഭാഗത്തും പറഞ്ഞു. അത് കെ സി വേണുഗോപാലിന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഈ ആലപ്പുഴയിൽ നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ തന്നെ എത്രമാത്രം ഭീകരമാണ് കെ സി വേണുഗോപാലിന്റെ അടുത്ത് നല്ല അവസ്ഥ ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിലും കണ്ടിരുന്നു, അവർക്ക് സീറ്റ് കിട്ടാത്തപ്പോ. പക്ഷേ ഈ ഇതാണ് ഈ പ്രിയങ്ക, രക്ഷയില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഇതുള്ള. ഇപ്പൊ പ്രിയങ്ക ഇപ്പൊ നോക്കിയ ടീച്ചർ ശരിയല്ല എന്ന് പറഞ്ഞ അയച്ചിട്ട് കാര്യമില്ല. അതന്നെയാണ് സുധാകരന്റെ എല്ലാം നല്ല സുധാകരനെ പറഞ്ഞതല്ല, എന്താ പറയാ, കോൺഗ്രസ് എന്ന് പറഞ്ഞ COMG RSS എന്ന് പറയുന്ന പോലെ RSSലേക്കും BJPയിലേക്കും ഏത് നിമിഷവും കേൾക്കാം. പ്രിയങ്കന്റെ വേറെ ഒന്നും നോക്കണം, കാലുമാറിയപ്പോ തന്നെ ശിവസേനയിലേക്ക് പോയി, അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നു, ഈ വടക്കൻ ഈ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ എന്നാ ഈ മാറ്റികൾ തുടർച്ചയായി കാലു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു നിലപാടിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാതി എന്ന് കാവിയിലേക്കുള്ള ദൂരം വലിയ ഇതില്ല. അവിടെ ദേവദാസ് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒന്ന്, കോൺഗ്രസ് എന്ന ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാജിവെച്ച ഉടൻ തന്നെ ശിവസേനയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസ് നിൽക്കുന്ന സമയത്തും ഹിന്ദുത്വ അജണ്ടകളിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ താല്പര്യങ്ങളോട് ഇവരും സമരസപ്പെട്ടു പോകുന്നു എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, ഇതിനെ ഒരു ഒറ്റപ്പെട്ട വിഷയമായി മാത്രം കാണുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന കുറച്ചു മുമ്പ് വന്നിരുന്നു. ആ സ്ത്രീ ഉന്നയിച്ച പരാതിയോട് അല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ ഇപ്പോഴും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ മനോ, ഹരീഷ് റാവത്ത് പറഞ്ഞ എന്താ, ഞങ്ങൾ വന്നാലേ അയോധ്യ ഇതാക്കാൻ പറ്റുള്ളൂ, ഈ ഹിന്ദുത്വ നിലപാട് തീവ്ര മൃദു ഹിന്ദുത്വ നിലപാടുകൊണ്ട് ഇതാക്കാൻ പറ്റില്ല. പിന്നെ കെ സി വേണുഗോപാൽ പറയുന്നതിൽ കാര്യമുണ്ട്, എന്താ പറയുക, ഏറ്റവും ക്രൂരമായി മദ്യപിച്ച് ബലാത്സംഗം ചെയ്തതിലെ ഒരു പ്രതിയാണ്. ഇവിടെ ഒരു കേസ് കേരളത്തിലുണ്ട്, അതും ബലാത്സംഗം ചെയ്യാൻ മാത്രമല്ല പിന്നെ മറ്റുള്ള യുവ നേതാക്കന്മാർക്ക് വേണ്ടി ഈ എന്താ പറയുക പിമ്പിങ് ചെയ്തവരാണ് ഈ കെ സി ബി. ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ മനോഹനോട് പറഞ്ഞുതരാം, എന്ത് മാത്രം എന്ന് പറഞ്ഞുതരാം, എൻ ഡി തിവാരി എന്ന് പറയും 90 ഇയേഴ്സിൽ മരിച്ചു കഴിഞ്ഞ ആഴ്ച,
കഴിഞ്ഞ കൊല്ലം. എന്താണ് അയാൾ ഇത് ഗവർണറായിരിക്കെ, ആന്ധ്ര ഗവർണറായിരിക്കെ 3-in-1 sex പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മൂന്നെണ്ണം കൊണ്ടുവന്നിട്ട് രാജ്ഭവനിൽ നിന്ന് ചെയ്തിട്ടാണ് പുറത്തായത്, വേറെ ഒന്നും ചെയ്തുകൊണ്ടല്ല. അതാണ് അവരുടെ അവരിലുള്ള പ്രാദേശിക നേതാവില് മകനെ ആക്കിയിട്ട് 32-in-1 vex മകനെ കോടതി വിധിയിലൂടെ സംബന്ധിക്കും. ആ കുട്ടിയാണ് കഴിഞ്ഞ ആഴ്ച മരിച്ചത്. ഏത് അപ്പോ അവിടെയാണ് ഇവിടെയുള്ള അവർ കെ സി വേണുഗോപാലിന്റെ ക്വാളിറ്റീസ്. ഇവരേല് ഒരു ക്വാളിറ്റി വല്ല ബലാത്സംഗം ചെയ്യണം, എല്ലേ കൈക്കൂലി വേണം. അതാണ് ഇവരെ ഉയർന്ന പോസ്റ്റിലെത്തി. അതുകൊണ്ടല്ലേ കെ സി വേണുഗോപാൽ ഇവിടെ കേരളത്തിൽ പ്രതിയായി ഇരിക്കുകയാണ് ഈ എ ഐ സി സിന്റെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയത്. അതും കൂടി നോക്കണം. അപ്പൊ ഈ കെ സി വേണുഗോപാലിന്റെ അടുക്ക് ഇനി ഇതല്ലാണ്ട് വേറെ ഒന്നും വരില്ല. എന്താ പറയാ, കിട്ടിയ ചാൻസിന് എന്തെങ്കിലും ഒരു പ്രോജക്ട് നടപ്പാക്കണ്ടെങ്കിൽ കടന്നേറണം എന്നുള്ള ബെഡിങ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു നയം. അതിനോട് സമരസപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടും, ഇല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരുന്നതാണ് പ്രിയങ്ക. എന്താ പ്രിയങ്കയെ അപമാനിച്ചതാണ് യു പിയിലെല്ലാം ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഇതന്നെയാ പരിപാടി. എന്താ പറയുക, പെണ്ണുങ്ങളെ ഒരു ബലാത്സംഗ വസ്തുവായിട്ട് ദിവസവും 6 ബലാത്സംഗം ചെയ്യുന്ന ഒരു പ്രദേശത്ത് അവർക്ക് പെണ്ണുങ്ങൾ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്, ഒരു ഒബ്ജക്റ്റ്. അതില് പരാതി കൊടുത്തപ്പം പിന്നെ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെ പോയി? ഈ സ്ത്രീ സുരക്ഷ എന്നുകൊണ്ട് നടക്കില്ല. അവർക്ക് എന്ന് പറഞ്ഞാല് തൽക്കാലം പ്രാദേശിക യു പിയിൽ 0 ആണ്. അതാണ് വയനാട്ടിലേക്ക് ഓടി വന്ന് ലെഫ്റ്റിനെ കുത്താൻ വേണ്ടി, ലെഫ്റ്റ് ദേശീയ തലത്തിൽ അവർക്ക് സപ്പോർട്ട് പാലിച്ചിട്ടും ലെഫ്റ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ഇതിനും അജണ്ടക്കും മൃദു ഹിന്ദുത്വവും വേണ്ടിയിട്ട് ബി ജെ പി ആയിട്ട് സമരസപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും എടപ്പിനെ ഇല്ലാണ്ടാക്കി ഇന്ത്യയെ മൊത്തമായിട്ട് വീതിച്ചെടുക്കാം എന്നുള്ള RSS BJP കോൺഗ്രസിന്റെ ഇതിനു വേണ്ടി വയനാട്ടിൽ വന്ന് കുതികാല് വെട്ടിയ പൂഴിക്കടയാൻ എടുത്ത കക്ഷിയാണ് ഈ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. പെണ്ണുങ്ങളെ സ്ഥാനം ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം പറയാം, ഈ ഞാൻ ഒന്ന് ഒറ്റ ഒന്നും കൂടി പറയാം. 2001 ന്യൂ ഇയർ ഈവിന് ഇതേ രാഹുൽ ഗാന്ധി ഇപ്പം ബാച്ചുലർ എന്നെല്ലാം പറയുന്ന ആള് കുമരകത്ത് വന്ന് ബുക്ക് ചെയ്ത് ഒരു ഗേൾഫ്രണ്ടുമായിട്ട് വന്ന്, പക്ഷേ എന്നിട്ട് പോലീസ് കാവൽ. അപ്പൊ പോലീസിൽ നമ്മൾ ഇമ്മോറാലിറ്റി ആക്ട് പ്രകാരം പോലീസ് അങ്ങനെ കാവൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രൊഫസർ, കോട്ടയം പ്രൊഫസർ, 2001 കേസുണ്ട് അവിടെ കൊടുത്തിട്ട്. അതുകൊണ്ട് രാത്രിക്ക് രാത്രി ലക്ഷദ്വീപിലേക്ക് കടന്നു കഴിഞ്ഞല്ലേ ഇതേ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ഒരു അധികം, അതുകൊണ്ടല്ലേ തായ്ലാന്റിലേക്ക് കടക്കുന്നു, മുങ്ങുന്നു. ഇംഗ്ലണ്ടിൽ 99 വേൾഡ് കപ്പിൽ ഫുൾ ഒരു ഗേൾഫ്രണ്ടായിട്ട് കളിക്കുന്നതിലെ കടക്ക് കാർഗിൽ വാർ ടൈമിലെല്ലാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനത്തെ ഒരു വിഷയമല്ലായിരിക്കും. രാഹുൽ ഗാന്ധി ഒരു വെസ്റ്റേൺ വേസിലാണ് പോകുന്നത്. കെ സി വേണമെന്നല്ല പറഞ്ഞിട്ട് കാര്യമില്ല. റേപ്പിസ്റ്റിന് ഒരു റേപ്പിസ്റ്റ് കുറുക്കന്റെ അടുത്ത് കോയിനെ കൊടുത്തിട്ട് പറയാ ഒന്ന് സൂക്ഷിക്കാന്ന് പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിന്റെ അടുത്ത്, അതുകൊണ്ട് അതൊന്നും ഒരു ഇതല്ല. പക്ഷെ പ്രിയങ്ക ഉന്നയിച്ച ചോദ്യം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടെയുള്ള ഇത്രയും വലിയ സ്പോക്സ്മാൻ, അവരുടെ ഏറ്റവും നല്ല അടുത്ത കാലത്തെ ഏറ്റവും നല്ല ഒരു സ്ത്രീ സ്പോക്സ്മാൻ ആണ് ഈ പ്രിയങ്ക. അതിനെയാണ് അവരൊരു കംപ്ലൈന്റ് പറഞ്ഞാല് അതിനെ സസ്പെൻഡ് ചെയ്ത് വന്നിട്ട് ഒരു യങ്സ്റ്ററായ ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് കൂട്ടുകച്ചവടം തന്നെയാണ് അവിടെ എപ്പോഴും ഉണ്ടായത്. അതുകൊണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും ഈ സച്ചിൻ പൈലറ്റ് യങ്സ്റ്റേഴ്സിനും അതിൽ നിന്ന് മോചനമില്ല. എന്താ പറയുക, ഇവരെ ഒന്നിക്കലും അഴിമതി, അല്ലെങ്കിലും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ്സുകാർ എപ്പോഴും പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് BJP ഇവരെ ചാക്കിടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസിയായിട്ട് പറ്റുന്നത്. 113 ആളെ ഇവർ എടുക്കുന്നതിന്റെ കാര്യം ഇതാണ്. എന്താ പറയുക, ഒന്നിക്കലും സ്ത്രീനെ കൊടുക്കും, പൈസ കൊടുക്കും, അപ്പോഴേക്ക് കാലുമാറും. അതാണ് ത്രിപുരയിൽ കണ്ടത്, അതാണ് അരുണാചൽ പ്രദേശിൽ കണ്ടത്, ഗോവയിൽ കണ്ടത്. ഇവർക്ക് ഒന്നാം സ്ഥാനം നേടിയിട്ടും ഭരണത്തിൽ വരാൻ പറ്റാഞ്ഞത് ഈ ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് ഈ ഗാന്ധിന്റെ ഒരു ജനറൽ വികാ, അതല്ലേ ഉമ്മൻചാണ്ടി വരെ പെട്ടില്ലേ, പ്രകൃതി വിരുദ്ധമെന്നല്ലേ പറയുന്നത്, ആരെങ്കിലും വിശ്വസിക്കുക അതല്ലോ. പക്ഷെ അവർ പറയുന്ന ആ എരേന്റെ ഇതിൽ വിശ്വസിക്കണം. ഹൈദിയുടെ 31 മുതൽ 81 വരെ, അതാണ് ആര്യാടൻ മുഹമ്മദ്. ഈ കടന്നെടുത്തുന്ന ഇലക്ട്രിക് കൊടുത്താലും ഇങ്ങനെ എണീക്കാത്ത സ്ഥലമാണ് സരിതയാണ് എരേനെ കണ്ടപ്പോ എണീച്ചത്. അതാണ് അവള് പറയുന്നത്. ആ എരേന്റെ ഇത് നോക്കുമ്പോ ഇവർ ഇതിൽ ഡോക്ടറേറ്റ് നേടിയതാണ്. ഇവർ ഏത് നിമിഷവും ഇതാവും. ആ പ്രിയങ്കക്ക് സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് അവർ ചാടിയിരിക്കുന്നത്. അവരെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒന്ന് നോക്കണം, അവർ ചാടിയത് നേരെ ഒന്നൊന്ന് തെറ്റുമ്പോൾ അവർ നേരെ ചാടുന്നത് ശിവസേനയിലോ BJP യിലേക്കോ പോകുന്നു. അപ്പം ഇവിടെ
രണ്ടു കൊല്ലം ഇന്നലെ ഒരു പ്രദീപൻ വട്ടപ്പുറം എന്ന് പറഞ്ഞ ഡി സി സി കണ്ണൂർ സെക്രട്ടറി മാറിയിട്ട് സി പി എമ്മിലേക്ക് വന്നു. അയാൾ പറയുന്നു ഡീലുണ്ട്, രണ്ടു കൊല്ലമായിട്ട് സുധാകരനും അമിത്ഷായും രാജി ഏറ്റെല്ലാം ഡീലുണ്ട്. ബി ജെ പി അഥവാ ഈ പ്രാവശ്യം ഭരണത്തിൽ വന്ന് സുധാകരന് സഹമന്ത്രി സ്ഥാനം കൊടുക്കാമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് കുറെ ശിവകുമാർ കളിച്ച കളി കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിന്ന് ഈ കോലി ബി സഖ്യം പോലെ. അതുകൊണ്ട് ആരും ഇവർ ആരടിയ ശിവകുമാർ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതെല്ലാം ലിസ്റ്റ് ഈ ട്രപ്പീസ് പോലെ ചാടാൻ പറ്റുന്നെ. അപ്പോഴേക്ക് ട്രപ്പീസ് ചാടുമ്പോൾ നമ്മളെ മുണ്ടഴിഞ്ഞ പോലെ കോമാളിന്റെ. അപ്പൊ കാണാൻ കാക്കി കൊടുത്തത് അതാണ് ഇവിടെ കാണുന്നത് മനു. തീർച്ചയായും വളരെ നന്ദി ശ്രീദേവദാസ്. പ്രതികർഷൻ ഏതായാലും വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടന്നു പോകുന്നത്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ വനിതാ മുഖങ്ങളിൽ ഒരാളായിരുന്ന പ്രിയങ്ക ചതുർവേദി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ച് ശിവസേനയിൽ ചേർന്നിരിക്കുന്നു. അവർക്കെതിരെ അവരെ അധിക്ഷേപിച്ച അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറിയ നേതാക്കൾക്കെതിരെ പരാതി നൽകിയിട്ടും അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല ആ പരാതിയിൽ ഉൾപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടു പോകുന്നത്. പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുക്കുന്നവരെയല്ല, ഗുണ്ടകളെയാണ് കോൺഗ്രസിന് വേണ്ടത്, എ ഐ സി സിക്ക് വേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ട് ശിവസേനയിൽ ചേരുന്നത്. പ്രധാനമായും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെന്ന് പറയുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ സ്ത്രീകളോടുള്ള നിലപാട് എന്താണ് എന്ന് അവരുടെ മുൻ വക്താവായ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന വനിത തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി അല്ലെങ്കിൽ അതുപോലെ ഹിന്ദുത്വ പാർട്ടികളുടെ ആളായി മാറുന്ന കാഴ്ചയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടി. അതാണ് പ്രിയങ്ക ചതുർവേദിയുടെ കാര്യത്തിലും കണ്ടത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് മികച്ച വിജയം പ്രവചിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഈ മാസം 10 മുതൽ 17 വരെ നടത്തിയ സർവേയിൽ എൽ ഡി എഫിന് 34.8% വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. എൻ ഡി എ രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് 3rd സ്ഥാനത്തെത്തുമെന്നും സർവേ പ്രവചിക്കുന്നു. എൽ ഡി എഫിന് 34.8% എൻ ഡി എക്ക് 32.3% യു ഡി എഫിന് 31% വോട്ടും ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. സർവേ അനുസരിച്ച് എൽ ഡി എഫിന് മികച്ച വിജയമാണ് പ്രവചിക്കുന്നത്. എൻ ഡി എ രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് 3rd സ്ഥാനത്തുമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 1400 വോട്ടർമാരിൽ നിന്നാണ് അഭിപ്രായം സ്വീകരിച്ചത്. 51.8% പേരെ ഗ്രാമീണ മേഖലയിൽ നിന്നും 48.2% പേരെ പട്ടണപ്രദേശത്തു നിന്നുമാണ് സർവേക്കായി തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലവിലെ എം പിയുടെയും പ്രവർത്തനങ്ങൾ അഭിപ്രായ വോട്ടെടുപ്പിൽ വിലയിരുത്തപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം മോശമാണെന്ന് 80.7% പേർ രേഖപ്പെടുത്തിയപ്പോൾ ഭരണ തുടർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടവർ 22.9% പേർ മാത്രമാണ്. എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതെന്നാണ് സർവേയിൽ കണ്ടെത്തിയത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ഭൂരിപക്ഷം പേരും രേഖപ്പെടുത്തി. ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എൻ ഡി എക്കാണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് 34.8% 34.8% എൽ ഡി എഫിന് അനുകൂലമായി, 32.3% എൻ ഡി എക്ക് അത് അനുകൂലമായി, 31% യു ഡി എഫിന്. ഏകദേശം എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റി, നിലവിലുള്ള എം പിയെ പറ്റി, അതുപോലെ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റിലീജിയസ് ഹാർമോണി ആയിട്ടും, അതുപോലെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യത്തിൻ്റെ ഡേറ്റ കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തരാൻ ഉദ്ദേശിച്ചു. ഇതാണ് ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട്സ്. നിലവിലുള്ള എം പിയുടെ പ്രവർത്തനം മോശമെന്നാണ് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി ബെഞ്ച്, വിമാനത്താവള സ്വകാര്യവൽക്കരണം, ഓഖി ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ നിലവിലെ എം പിയുടെ പ്രവർത്തനം മോശമെന്നായിരുന്നു വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വീണ്ടും അവതാളത്തിൽ. നിരീക്ഷകനായെത്തിയ നാനാ പട്ടോളയും മടങ്ങി. ഗ്രൂപ്പ് പോര് രൂക്ഷമാണ്. നാളെ വയനാട്ടിലെത്തി പ്രിയങ്കാ ഗാന്ധിക്ക് റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, അതായത് നാനാ പട്ടോളെ നിരീക്ഷകനായെത്തിയത് തന്നെ ഇവിടുത്തെ ഗ്രൂപ്പ് നേതാക്കൾക്ക് ദഹിച്ചിരുന്നില്ല. അവർ അതിൽ അതൃപ്തി പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഗ്രൂപ്പ് പോര് ശക്തമാണ്, പ്രവർത്തനങ്ങൾ നിർജീവമാണ് എന്ന വിലയിരുത്തലിലാണോ നാനാ പട്ടോളെ 23 വരെ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എ സി സി നിരീക്ഷകൻ നേരത്തെ തന്നെ മടങ്ങുന്നത്? മനു, 23rd വരെ ആയിരുന്നു നാനാ പട്ടോളയെ ഹൈക്കമാൻഡ് തിരുവനന്തപുരത്തേക്ക് നിയോഗിച്ചത്. ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുന്നു എന്ന ശശി തരൂരിന്റെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നാനാ പട്ടോളയെ പ്രത്യേകമായി നിയോഗിച്ചത്. എന്നാൽ 3 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്നലെയോടുകൂടി
തിരികെ മുംബൈയിലേക്ക് മടങ്ങി. നാളെ അദ്ദേഹം കോഴിക്കോട് എത്തുന്നുണ്ട്. പ്രിയങ്കാ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് റിപ്പോർട്ടായി നൽകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. നാളെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കും ഇവർ കൂടിക്കാഴ്ച നടത്തുക. ഒരു ഭാഗം നേതാക്കന്മാരുടെ അസംതൃപ്തിയാണ് നാനാ പട്ടോളയെ തിരിച്ചുമടക്കാനുള്ള കാരണം എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഗ്രൂപ്പ് പോര് കൂടുതലായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാനാ പട്ടോള ഇപ്പോൾ തിരികെ മടങ്ങിയിരിക്കുന്നത്. ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചൌക്കിദാർ ചോർഹെ എന്ന പരാമർശത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്. വിഷ്ണു നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തുടക്കം മുതൽ തന്നെ പറയുന്ന അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ചൌക്കിദാർ ചോർഹെ എന്ന അവരുടെ പ്രചരണം. ഇതിലിപ്പോൾ എന്ത് കാരണത്തിന്റെ പുറത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്? ഏതെങ്കിലും പ്രത്യേക സംഭവം കണക്കിലെടുത്താണോ കമ്മീഷന്റെ നടപടി? വിഷ്ണുവിലേക്ക് എത്താൻ കഴിയുന്നില്ല, ടെലിഫോണിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ. രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചൌക്കിദാർ ചോർഹെ എന്ന പരാമർശത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, കേൾക്കാമോ? ക്യാമ്പയിൻ എന്ന ഒരു മുദ്രാവാക്യം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യമാണ്. ഇത് രാഹുൽ ഗാന്ധി തന്നെ പലവട്ടം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു പരാമർശത്തിൽ പരിശോധന നടത്തുന്നത്. ചൌക്കിദാർ ചോർഹെ എന്ന ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിരോധിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിരുന്നു. ബി ജെ പി നേതാക്കൾ ഈ ഒരു പരാമർശത്തിൽ സുപ്രീംകോടതി വരെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് റാഫേൽ അഴിമതി കേസിൽ സുപ്രീംകോടതിയുടെ വിധിയെ വളച്ചൊടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി നേതാക്കൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുകയും ഈ ഒരു പരാമർശം ഇനി നടത്താൻ പാടില്ല എന്ന കാര്യം ഒരു നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു. അതിനാണ് ഇപ്പോൾ കമ്മീഷൻ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കമ്മീഷൻ പറയുന്നത് ഈ വിഷയം നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുന്നേ നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. ആ ഒരു പരാമർശങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിഷ്ണു, അതായത് ഈ റാഫേലിലെ കോടതി വിധി വളച്ചൊടിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്മേലാണോ, അതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണോ, അതോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഒരു വലിയ ക്യാമ്പയിൻ ആയിട്ടായിരുന്നു ചൌക്കിദാർ ചോർഹെ എന്ന വാചകം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉപയോഗിച്ചിരുന്നത്, അങ്ങനെ മൊത്തത്തിലെടുക്കുകയാണോ ചെയ്തത്? മനു, ഇത് ആ ക്യാമ്പയിൻ മൊത്തത്തിലെടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. കാരണം റാഫേലിൽ കോടതി വിധി വന്ന ശേഷമാണ് വീണ്ടും ചൌക്കിദാർ ചോർഹെ എന്ന ക്യാമ്പയിനുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ബി ജെ പി നേതാക്കൾ സുപ്രീംകോടതിയിലടക്കം കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് നൽകിയതും കോടതി വിധി വളച്ചൊടിച്ചു എന്ന തരത്തിൽ കേസ് നൽകിയതും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും. എന്തുതന്നെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നേ രാഹുൽ ഗാന്ധി ചില തെരഞ്ഞെടുപ്പ് റാലികളിൽ ചൌക്കിദാർ ചോർഹെ എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്യാമ്പയിനിങ് ആയിട്ടുള്ള ന്യായ് പദ്ധതിയുടെ ബാനർ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉപയോഗിച്ചു എന്ന് കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിന് മറു വിശദീകരണം നൽകാൻ 24 മണിക്കൂർ സമയമാണ് രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. അതേസമയം ബി ജെ പി നേതാക്കൾക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാനും കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മനു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചൌക്കിദാർ ചോർഹെ എന്ന അവരുടെ പ്രചരണ വാക്യത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയിലും സംശയങ്ങൾ ഉയർന്നു. കാരണം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള
വാക്കുകളിലോ അല്ലെങ്കിൽ പ്രവൃത്തികളിലോ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശരിയായ രീതിയിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു ദില്ലിയിൽ നിന്നും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി ഏലൂരിൽ അമ്മയുടെ മർദ്ദനത്തിന് ഇരയായ കുഞ്ഞു മരിച്ചു. തലച്ചോറിനേറ്റ ഗുരുതര ക്ഷതമാണ് മരണകാരണം. ഇന്നലെ അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ജാർഖണ്ഡ് സ്വദേശിനിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടു ദിവസമായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു കുഞ്ഞ്. ഇന്നലെ വൈകിട്ട് സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘം ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. സ്കാനിംഗ് റിപ്പോർട്ടിൽ വലിയ രീതിയിൽ തലയിൽ രക്തം കട്ടപിടിച്ചതായി മെഡിക്കൽ സംഘം കണ്ടെത്തിയിരുന്നു. തലച്ചോറിന്റെ പല ഭാഗത്തും നേർക്കെട്ടും രക്തയോട്ടം നിലച്ച അവസ്ഥയിലുമായിരുന്നു. തലയുടെ വലതുഭാഗത്ത് സംഭവിച്ച മുറിവിലൂടെ വലിയ തോതിൽ രക്തസ്രാവം സംഭവിച്ചു. അതിനാൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ. എങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു ഡോക്ടർമാർ. പക്ഷേ ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണം ഇന്ന് രാവിലെ 9:05 സംഭവിച്ചത്. അപ്പോ തലച്ചോറ് സീരിയസ് ആയിട്ടുണ്ടായിരുന്ന ആഘാതവും രക്തസ്രാവവും തുടർന്ന് അങ്ങോട്ട് കുട്ടിയുടെ രക്തസമ്മർദ്ദം താഴ്ന്നു പോവുകയും മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്തൊരവസ്ഥയും വന്നതോടുകൂടിയാണ് മരണം സംഭവിച്ചത്. അതെ, തലച്ചോറിനേറ്റ ക്ഷതം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട മരണകാരണം. കണ്ട ചെറിയ മുറിവുള്ള ചതകളുണ്ട്, അതൊരു മരണകാരണത്തിലേക്ക് എത്താനുള്ള രീതിയിലായിരുന്നില്ല. പ്രധാനപ്പെട്ടത് തലച്ചോറിലുണ്ടായിരുന്ന ആഘാതം തന്നെ. ഏലൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. അതേസമയം ഇന്നലെ അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് സ്വദേശിയായ കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. കുഞ്ഞിന്റെ അച്ഛന് മർദ്ദനത്തിൽ പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇയാൾ നിരീക്ഷണത്തിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി. കൊല്ലത്ത് ബുദ്ധിമാന്ദ്യമുള്ള 7 വയസ്സുകാരനെ എടുത്തെറിഞ്ഞു തടയാൻ ശ്രമിച്ച അമ്മയെയും ആക്രമിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി കിഷോർ അനുമോൾ ദമ്പതികളുടെ മകൻ കൃഷ്ണദേവനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9:30 കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്റെ വീട് കയറിയുള്ള ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകരായ ലാലൻ, അനിൽ രാജ്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. കിഷോറിനെ ആക്രമിക്കുന്നത് അനുമോൾ തടയാൻ ശ്രമിച്ചപ്പോൾ ലാലനും സംഘവും കൃഷ്ണദേവിനെ എടുത്തുകൊണ്ടുനിന്ന അനുമോളിനെ വലിച്ചെറിയുകയായിരുന്നു. ജന്മനാ കാഴ്ചശക്തിയില്ലാത്തതും ബുദ്ധി വളർച്ചയില്ലാത്ത കൃഷ്ണദേവ് കട്ടിലിൽ പോയി തലയിടിച്ചു വീണു. അനുമോൾക്കും പരിക്കേറ്റു. ഞങ്ങൾ മോന് ഭിന്നശേഷിയുള്ള കുട്ടിയാണ്, CP ആണ്, ഫിക്സ് വരും. പിന്നെ ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റേറ്റിൽ മാസം തോറും ചെക്കപ്പ് ഉള്ളതാണ്. കണ്ണിന് കാഴ്ചയില്ല, കേൾവി മാത്രമേ ഉള്ളൂ, വേറെ പ്രവർത്തനശേഷികളൊന്നുമില്ല. എണ്ണിച്ചിരിക്കത്തില്ല, നടക്കത്തൊന്നും, ഒരു പ്രവർത്തനശേഷിയും ഇല്ല. ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘം കടം വാങ്ങിയ തുകയുടെ പലിശ ചോദിച്ചായിരുന്നു ആക്രമണമെന്ന് കിഷോർ പറഞ്ഞു. ഞാൻ ഒരു മാസം മുമ്പ് ഞങ്ങളുടെ തൊഴിലാളികളെ ലാലിന്റെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചിരുന്നു. അത് ഞാനാണ് മുൻകൈ എടുത്ത് പെറ്റീഷൻ കൊടുക്കാനും ഞാൻ അതിന് നിന്നായിരുന്നു. ആ ഒരു വൈരാഗ്യം കൊണ്ടാണ് എന്റെ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രി അതിക്രമിച്ചു കയറി, ഞാൻ പൈസ കൊടുക്കാറുണ്ടെന്നുള്ള പേരിൽ അതിക്രമിച്ചു കയറി എന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അത് തടയാമെന്ന് എന്റെ വൈഫിനെയും എന്റെ കുഞ്ഞിനെയും എടുത്തെറിഞ്ഞു. തലയ്ക്ക് സാരമായ പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരം SITയിൽ ചികിത്സയ്ക്കായി മാറ്റും. സമാധാന പ്രേമികളെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ക്രൂരമായ കൃത്യം ചെയ്തത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നൂടിനൊപ്പം രാജ്കുമാർ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ചിദാനന്ദപുരി എന്ന സത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ചിദാനന്ദൻ സ്ത്രീകളെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി പരാതി. മലാപ്പറമ്പിലെ ഷീബയെയും പ്രായമായ അമ്മയെയുമാണ് ചിദാനന്ദന്റെ ഗുണ്ടകൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. അക്രമത്തിൽ ഷീബയ്ക്കും ഭർത്താവിനും അമ്മയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. ഷീബയെയും ഭർത്താവ് സതീശനെയും ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. 10 കോടി രൂപ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കാനാണ് ചിദാനന്ദപുരിയുടെ ശ്രമമെന്ന് കുടുംബം. ഇപ്പോഴും ചിദാനന്ദന്റെ ഭീഷണി തുടരുന്നതായി കുടുംബം പീപ്പിൾ TVയോട് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ പെങ്ങളെ ഭർത്താവിന്റെ അനിയനാണ് ചിദാനന്ദപുരി. അച്ഛനും അമ്മേന്റെയും കൂടെയാണ് ഞങ്ങൾ താമസം. അപ്പൊ ഈ നിൽക്കുന്ന വീടും സ്ഥലവും തിരിച്ചു കൊടുക്കണം, ആശ്രമത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കാലമായി ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്തും അതിൻ്റെ പേരിൽ കുറേ പ്രാവശ്യം ഇവിടെ വന്ന് ആശ്രമത്തിലെ ആളുകളാന്ന് പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമി പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഒരു കോടതിയിൽ നിന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് വാതിൽ ഉറപ്പിച്ചു. അതിനു മുന്നേ കുറേ BJP ആൾക്കാർ ഈ കോമ്പൗണ്ടിൽ 2 വീടുണ്ട്. അതിലൊരു വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ വിഭീഷണിപ്പെടുത്തും. അത് വാതിൽ തുറന്നു കഴിഞ്ഞപ്പം അമ്മേനോട് റേഷൻ കാർഡ് കാണിക്കാനാന്ന് പറഞ്ഞാൽ ഞാൻ അമ്മേനെ വിളിക്കാൻ പോയ സമയത്ത് ഈ 10-15 ആൾക്കാർ വീടിനുള്ളിലേക്ക് കയറി അമ്മേനെ പിടിച്ചു വലിച്ചിട്ട് അകത്തിട്ട് അമ്മേൻ്റെ വായിലൊക്കെ തുണി തിരുകി അമ്മ കരയാനൊന്നും പറ്റാണ്ട് അമ്മേൻ്റെ വായൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു മേലത്തെ റൂമിൽ. അവിടുന്ന് താഴെ പിടിച്ചിറക്കി പുറത്തിരുത്തി വാതിൽ കുറ്റിയിട്ടു. രണ്ട് ഭാഗം വാതിൽ കുറ്റിയിട്ട് തന്നെ വീട് മുഴുവൻ ഓടിച്ചു, നന്നായി ഉപദ്രവിച്ചു. എന്നെ പിടിച്ച് പുറത്തേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നതിനിടയ്ക്ക് നന്നായിട്ട് അടിക്കുകയും
എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് കീറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തത് ഈ ചിദാനന്തപുരിൻ്റെ വേറെ ഏട്ടൻ ഉണ്ട്, കൃഷ്ണദാസ് എന്ന് പറഞ്ഞ കെ പി കൃഷ്ണദാസ്. അയാൾ പിന്നെ കൂടെ ഒരു രണ്ട് മൂന്ന് ബി ജെ പിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. എത്ര അതെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ചുറ്റും നല്ല ശബ്ദമൊന്നും പുറത്ത് വെക്കാണ്ടിരിക്കാൻ ജനലൊക്കെ അടച്ചു, അത് വണ്ടിയിൽ പിടിച്ചിട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്തു. ചിദാനന്തപുരിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റൂല, കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പിടി, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ വന്നത്. ചിദാനന്തപുരി ഒഴിവിടുന്ന എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ അച്ഛനോട് അമ്മേനോടാണ് ഇത് പറയുന്നത്. ഞാനവിടെ ഇല്ലാത്ത സമയത്ത് ചിദാനന്തപുരി വന്നു ഒരു ദിവസം. അച്ഛനോടും അമ്മേനും അടുത്ത് ഇവിടുന്ന് ഒഴിയാൻ വേണ്ടി പറഞ്ഞു എന്ന് അവർ പറഞ്ഞു. ഇവിടുന്ന് അച്ഛൻ ഭയങ്കര ഒച്ചത്തിൽ സാധാരണ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനും ഭർത്താവും കൂടെ പിന്നെ ഇറങ്ങി വന്നിട്ടാണ് അവരടുത്ത് തിരിച്ചു പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു. ചിദാനന്തപുരിൻ്റെ ആളുകളാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പിന്നെയും ഭീഷണി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇനിയും തട്ടിക്കൊണ്ടു പോവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുറ്റുവട്ടത്തുള്ള വണ്ടി തട്ടിക്കൊണ്ട് പോകുമ്പോൾ ചിദാനന്തപുരിൻ്റെ ഏട്ടൻ മുന്നേ എന്നെ അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബാരക്സിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടി ആൾക്കാർ തടഞ്ഞതിന് ശേഷമാണ് പോലീസ് വന്നത്. അക്രമത്തിന് ഇരയായ സ്ത്രീയുടെ ഭർത്താവിന്റെ പ്രതികരണത്തിലേക്ക്. ഈ ചിദാനന്തപുരിക്ക് പ്രധാന ഉദ്ദേശം ഈ സ്ഥലം തട്ടിയെടുക്കാനുള്ള ഉദ്ദേശമാണ്. അത് അമ്മ എൻ്റെ സിസ്റ്റർക്ക് എഴുതി കൊടുത്ത സ്ഥലമാണ്, അവരെ നോക്കുന്നുള്ള കണ്ടീഷനിൽ. പിന്നെ അതിനുശേഷം ചിദാനന്തപുരിക്ക് കണ്ടിട്ട് പല ഭാഷയാൾ പലരെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് നോക്കുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങൾ പറമ്പിലൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. മറ്റൊന്ന് ഞങ്ങളന്നൊന്നും അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് ഒരു ദിവസം ഇവിടെ ഞാനന്ന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കാൻ ഇവിടെ വന്ന് അച്ഛനായിട്ട് എന്തോ സംസാരിക്കുന്നു. അപ്പം ചെയ്യുന്ന താഴെ വന്ന് നോക്കുമ്പോൾ ചിദാനന്തപുരി അയാളുടെ ജ്യേഷ്ഠനൊരു കൃഷ്ണദാസും കിടക്കുന്നു. അങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം, ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ സൗകര്യം ഇല്ല ഞങ്ങൾക്ക്. അപ്പം ഞാൻ കേട്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ അവരായിട്ട് എന്താ നിങ്ങൾ പ്രശ്നം എന്താ സത്യ എന്താ പറയുന്നത് ഞങ്ങൾക്ക് എന്താ വലിയ കാര്യം മറ്റെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ. അപ്പോൾ അയാൾ അല്ല എനിക്ക് ഇറങ്ങണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കൃഷ്ണദാസ് പറഞ്ഞു സ്വാമിനോട് കളിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ എനക്കല്ല സ്വാമി, എനിക്കോ സ്വാമി എന്നല്ല, എനിക്ക് പഴയ സത്യം തന്നെ, എനിക്ക് അവനെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിയുന്നത്, അതുകൊണ്ട് അതൊന്നും മേടിക്കേണ്ട, തൽക്കാലം ഇറങ്ങിപ്പോയിക്കുമെന്നാണ്. ആ സമയത്ത് കൈ ഗെയിനെടുത്ത് കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ തങ്ങി ഇയാൾ ഈ കാവ്യൊക്കെ എടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ആളുകൾ എന്താണെന്നൊക്കെ ചോദിച്ച് വരാൻ നടക്കും. വണ്ടി എടുത്തിട്ട് ഒരു ജീപ്പ് ആയത്തെ വണ്ടിയാണ് ജീപ്പ്, ആ കന്യാസിലൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം എടുത്ത് പെട്ടെന്ന് ഈ ചേതവൻ്റെ ഏട്ടനും ഈ സ്വാമി ഇവിടുന്ന് പോയി. പിന്നീട് അന്ന് അയാൾ പോണത്ത് ഭീഷണിപ്പെടുത്തിയതിന് ഞാൻ ഒരാഴ്ച സമയം തരും, അതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാം മറ്റാന്നൊക്കെ എന്തൊക്കെയോ മുപ്പനെ ഭീഷണിയൊക്കെ പെടുത്തി പോയി. പിന്നെയാണ് ഈ ആക്രമണം നടന്നത്. ഒരു ദിവസം ഇങ്ങനെ കോടതിയിൽ നിന്ന് പറഞ്ഞ ഒരു പെണ്ണ് വന്ന് വാരി തുറപ്പിച്ച് ആ ദിവസം തന്നെ ഇവിടെ മതിൽ ഉയർത്തി കെട്ടിട്ടുണ്ട്. അത് പുറമേ ആരും കാണാന്ന് വെച്ച ഉദ്ദേശത്തിലേക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം മതിൽ പകുതിക്ക്. അങ്ങനെ വന്ന് ആ കോടതിയിൽ നിന്ന് പറഞ്ഞ പെണ്ണ് അകത്ത് കയറിയും പിന്നാലെ കുറേ ആൾക്കാർ ഓടിക്കേരി ഭയങ്കരമായിട്ട് ഇവിടുന്ന് എന്നെ പിടിച്ച് മുകളിൽ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി താഴെ കൊണ്ടിരുത്തി രണ്ടാൾക്കാർ കാണുന്നു. ഭാര്യനെ വീട് മുഴുവൻ ഓടിപ്പിച്ച് കിണറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് താണൊക്കെ അവിടുന്ന് പിടിച്ച് വലിച്ച് തഴിച്ച് ബ്ലൗസ് പിടിച്ച് വലിച്ച് കീറി. അങ്ങനെ പല ഉപദ്രവം പറയാൻ പറ്റാത്ത ഉപദ്രവം കണ്ടമാനവരുണ്ടൊക്കെ. അമ്മേനെ പിടിച്ച് വെച്ച് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു പുതിയപ്പക്കാരത്തികളായ അവർ അമ്മ അവളും എൻ്റെ ആ പെണ്ണുങ്ങളും എൻ്റെ സിസ്റ്ററും രമ ജയലക്ഷ്മി എന്ന് പറഞ്ഞ അവരും കൂടെ കൂടി അമ്മേൻ്റെ വായിൽ തുണി തിരികെ അമ്മ വെച്ചുണ്ടാക്കി തുണിക്ക് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് പല്ലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്, പൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ എന്നെയും ഭാര്യനെയും ജീപ്പിലിട്ട് കൊണ്ടുപോയി. അങ്ങനെ അല്ല കാറിലിട്ട് കൊണ്ടുപോയി. പിന്നിൽ വേറൊരു വണ്ടിയിൽ കുറച്ച് ഗുണ്ടകളുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വെസ്റ്റിയിൽ ബാരക്സിനടുത്തെത്തിയപ്പം കുറച്ച് ഓട്ടോക്കാർ അവിടുന്ന് കാറിൽ വച്ചിട്ട് തിരിഞ്ഞു വന്നപ്പം പ്രശ്നമായി. ഒരു വണ്ടി സൈഡയച്ച് നടക്കാ പോലീസ് സ്റ്റേഷൻ പോലീസ് ഒന്ന് അല്ല പോലീസ് കൺട്രോൾ റൂമിൽ കഴിച്ച് കൺട്രോൾ പോലീസ് ഒന്ന് നടക്കാ സ്റ്റേഷനിലെത്തി.